How are you? I hope you are all fine. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കുറെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ പഠിച്ചു അല്ലെ? എക്സ്പാൻഡഡ് ഫോം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോന്ന് ചെയ്തു പഠിച്ചു. പിന്നെ എന്താണ് അതിന്റെ നമ്പേഴ്സുകൾ നമ്മൾ പ്ലേസ് വാല്യൂ പഠിച്ചു. പ്ലേസ് വാല്യൂ ഒക്കെ എഴുതാനൊക്കെ പഠിച്ചു. നെക്സ്റ്റ് വൺ കമ്പയർ നമ്പർ. നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക? കമ്പയർ എന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? താരതമ്യം ചെയ്യുക. ഒരു നമ്പർ ഇതിനേക്കാളും വലുതാണോ അല്ലെങ്കിൽ ഇത് അതിനേക്കാളും വലുതാണോ എന്നുള്ള ഒരു താരതമ്യം അല്ലേ. നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കൂട്ടുകാർ തമ്മിൽ എന്താണ് ഞാനാണോ ഉയരം കൂടുതൽ നീയാണോ ഉയരം കൂടുതൽ നോക്കാറുണ്ട് അല്ലേ, കമ്പയറിങ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്പേഴ്സ് തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി, ടീച്ചർ ഇവിടെ ഒരു നമ്പർ എഴുതിയിരിക്കുന്നു കേട്ടോ, രണ്ട് നമ്പർ എഴുതിയിരിക്കുന്നു കണ്ടോ, 3715 എന്ന് പറയുന്ന ഒരു സംഖ്യയും 817 എന്ന് പറയുന്ന ഒരു സംഖ്യയും എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ഗ്രേറ്റർ, ഏതാണ് വലിയ സംഖ്യ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? നമുക്ക് ഡിജിറ്റ് വെച്ച് നോക്കാം അല്ലേ. വൺ ഡിജിറ്റ് ഉണ്ട്, ടു ഡിജിറ്റ് ഉണ്ട്, ത്രീ ഡിജിറ്റ് ഉണ്ട്, ഫോർ ഡിജിറ്റ് ഉണ്ട്. നമ്മൾ ഫോർ ഡിജിറ്റ് നമ്പർ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് ഫോർ ഡിജിറ്റ് നമ്പർ ആണ്. ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് ത്രീ ഡിജിറ്റിനേക്കാളും വലിയ നമ്പർ ആണ് ഫോർ ഡിജിറ്റ് നമ്പർ. അപ്പൊ എന്താണ് ഇത് ത്രീ ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോ ഇത് ഫോർ ഡിജിറ്റ് നമ്പർ, ഇത് ത്രീ ഡിജിറ്റ് നമ്പർ. അപ്പൊ ഇതിൽ ഏതാണ് ഗ്രേറ്റർ? നമ്മൾ ഗ്രേറ്ററിനെ എങ്ങനെ ഒരു ചിഹ്നം, ഈ ഒരു ചിഹ്നം കൊണ്ടതെന്നെയും സൂചിപ്പിക്കും അല്ലെ. ഇങ്ങനെ ഒരു ഏത് സംഖ്യയാണോ വലുത് ആ സംഖ്യയിൽ എന്താണ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും അതിന്റെ വാ. ഏത് സംഖ്യയാണോ വലുത് ഓപ്പൺ ആയിരിക്കും അതിന്റെ വാ, കണ്ടല്ലോ. അപ്പോ ടീച്ചർ അടുത്തൊരു സംഖ്യ, രണ്ട് സംഖ്യ എഴുതിയിരിക്കുകയാണ്. ഇത് രണ്ടും ഫോർ ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ. ഇത് രണ്ടും ഫോർ ഡിജിറ്റ്, ഇത് രണ്ടും എന്താണ് ഫോർ ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ തൗസൻഡ്, തൗസൻഡിന്റെ പ്ലേസും ഈ തൗസൻഡിന്റെ പ്ലേസും സെയിം ആണ് അല്ലേ. ഇത് രണ്ടും എന്താണ് സെയിം ആണ്. അപ്പൊ അടുത്ത സംഖ്യ നോക്കുക അല്ലേ. ഇത് രണ്ട് സംഖ്യകളും, ഇത് രണ്ട് സംഖ്യകളും എന്താണ് ഫോർ ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ തൗസൻഡിന്റെ സ്ഥാനത്ത് ഏതാണ് പ്ലേസ്, തൗസൻഡിന്റെ പ്ലേസിൽ ഏതാണ് കിടക്കുന്നത്? ത്രീ ആണല്ലോ. അപ്പോ ഹൺഡ്രഡിന്റെ പ്ലേസിലും എന്താണ് കിടക്കുന്നത്? ത്രീ ആണ് കിടക്കുന്നത്. ഹൺഡ്രഡിന്റെ പ്ലേസിലും എന്താണ്, സോറി, ഹൺഡ്രഡിന്റെ പ്ലേസിൽ ഏതാണ് ഫൈവ് ആണ് കിടക്കുന്നത്. അതും എന്താണ് സെയിം ആണ് അല്ലേ. അപ്പോ ഒരേ സംഖ്യയാണ് അല്ലേ, തൗസൻഡിന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയും ഹൺഡ്രഡിന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എന്താണ് ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ നോക്കുമ്പോൾ ടെന്നിന്റെ സ്ഥാനം കണ്ടല്ലോ, പ്ലേസ് വാല്യൂ ടെൻ. ടെന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് സെവൻ ആണ്. ഇവിടെ ടെന്നിന്റെ സ്ഥാനത്ത് ഈ സംഖ്യയിൽ കിടക്കുന്നത് ത്രീ ആണ്. അപ്പൊ എന്താണ് ഈ സെവൻ എന്ന് പറയുന്ന സംഖ്യയാണ് ത്രീനേക്കാളും വലുത് അല്ലേ. സെവൻ എന്ന് പറയുന്ന സംഖ്യയാണ് ത്രീനേക്കാളും വലുത്. അപ്പോ ഏത് സംഖ്യയായിരിക്കും വലുത്? ഇതില് ഇതില് ഏത് സംഖ്യയായിരിക്കും വലുത്? ഈ സംഖ്യയാണ് ഗ്രേറ്റർ. അപ്പൊ ഈ സംഖ്യയെക്കാളും ഈ സംഖ്യ എന്താണ് ഗ്രേറ്റർ ആണ്. മനസ്സിലായല്ലോ, ഈ സംഖ്യയെക്കാളും ഈ സംഖ്യ. ഫോർ ഡിജിറ്റ് നമ്പർ ആണ്, ഫോർ ഡിജിറ്റ് നമ്പർ ആണ്. തൗസൻഡും ഈക്വൽ ആണ്, ഹൺഡ്രഡും ഈക്വൽ ആണ്. എന്നാൽ ടെൻസിന്റെ സ്ഥാനം വരുമ്പോ അവിടെ എന്താണ് ഈ ഇവിടെ ത്രീ വരുന്നു, ഈ സംഖ്യയിൽ സെവൻ വരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സെവൻ വരുന്ന സംഖ്യയാണ് എന്തോന്ന് ഹയ്യസ്റ്റ് നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? ശരി, അപ്പൊ നമുക്ക് എന്തെന്ന് ചെയ്യാം, അടുത്തൊരു ചെറിയ എക്സാമ്പിളും കൂടെ എന്തെന്ന് ചെയ്യാം നോക്കാം. എല്ലാവർക്കും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഒക്കെ അറിയാമല്ലോ അല്ലേ. ചെറിയ സംഖ്യ വലിയ സംഖ്യ ഒക്കെ അറിയാലോ, അസെൻഡിങ് അതിന്റെ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ. ഇപ്പൊ മൂന്ന് നമ്പേഴ്സ് ടീച്ചർ എഴുതിയിട്ടുണ്ട്, ഇതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആക്കണം. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പൊ ഇപ്പൊ ടീച്ചർ ഈ മൂന്ന് സംഖ്യ എഴുതിയതില് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യും, അസെൻഡിങ് ഓർഡർ എഴുതുകയാണ്. അടുത്ത നെക്സ്റ്റ് നമ്പർ ഏതാണ്? ടു ആണ് അല്ലെ. 2563 നെക്സ്റ്റ് 3673 എന്ന് പറയുന്ന നമ്പറാണ്. എന്താണ് സ്മോൾ, അതിൽ നിന്നും എന്താണ് ഇത്തിരി കൂടെ വലിയ നമ്പർ, അതിൽ നിന്ന്
ലാർജ് നമ്പർ അല്ലെ, സ്മോൾ നമ്പർ, ബിഗ് നമ്പർ ആൻഡ് ബിഗ്ഗസ്റ്റ് വലിയ നമ്പർ അല്ലെ. മനസ്സിലായല്ലോ. ശരി, അപ്പൊ ഇതിനെ ഡിസെൻഡിങ് ഓർഡർ ആക്കുന്നത് എങ്ങനെയാണ്? ഈ വലിയ സംഖ്യയെ നമ്മൾ എന്തോന്നെയും തിരിച്ചെഴുതും, തിരിച്ച് അതേ ഓർഡറിൽ നമ്മൾ എന്തോന്നെയും തിരിച്ചെഴുതും. അപ്പോ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പൊ ടീച്ചർ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് പറഞ്ഞു, അസെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട്, ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ശരി, നമുക്കൊരു അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്ന് ഒരു ടീച്ചർ എന്നൊരു മോഡല് പറഞ്ഞത്. സ്മാളസ്റ്റ് നമ്പർ, ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് എഴുതുന്നു. നമുക്കൊന്നാണ് ഇതിന്റെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കാം, ഫസ്റ്റ് വൺ. ഇപ്പോ ഇതെല്ലാം തൗസൻഡ്സ് ആണ് അല്ലെ, തൗസൻഡ് നമ്പേഴ്സ് ആണ് അല്ലെ, ഫോർ ഡിജിറ്റ് നമ്പർ ആണ്, ഫോർ ഡിജിറ്റ് നമ്പർ. ഇതിലെന്ന് നമുക്ക് നോക്കുമ്പോ 3000 കിടക്കുന്നു, 3405 കിടക്കുന്നു, 4376 കിടക്കുന്നു, പിന്നെ എന്താണ് 7768 കിടക്കുന്നു, 8756 കിടക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ആക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ എന്തോ നീക്കുക നോക്കുക. ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഇതാണ് അല്ലേ. ആ സംഖ്യ എന്തോ നീക്കുക എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് അടുത്ത സംഖ്യ ഏതാണെന്ന് നോക്കുക. അടങ്ങുന്നു 4376. നെക്സ്റ്റ് നമ്പേഴ്സ് 7768. നെക്സ്റ്റ് നമ്പർ 8755. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയത് ടീച്ചർ. അസെൻഡിങ്, അസെൻഡിങ് ഓർഡർ. ഇതിനെ ഡിസെൻഡിങ് ഓർഡർ ആക്കുന്നത് എങ്ങനെയാണ്? ഈ നമ്പർ എന്തോ നെയ്യും വലിയ സംഖ്യ ആദ്യം എഴുതും അല്ലേ. അത് കഴിഞ്ഞിട്ട് അണ്ട തൊട്ട് താഴെയുള്ള സംഖ്യ, വലുതിൽ നിന്ന് ഏറ്റവും തൊട്ട് താഴെ, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ. നെക്സ്റ്റ് നമ്പർ ഏറ്റവും സ്മോൾ നമ്പർ അല്ലേ. അപ്പോ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും, ഇത് ഡിസെൻഡിങ്. ഇപ്പൊ ഒരു നമ്പർ തന്നിരുന്ന, കുറെ നമ്പേഴ്സ് തന്നിരുന്ന, അതിനെ നമുക്ക് എന്തോന്ന് ചെയ്യാം, ഓരോ നമ്പറിലായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് എന്തോന്ന് ചെയ്യാം നോക്കാം. ഇന്ന് ഒരു ഒരു ടീച്ചർ ഒരു നാലഞ്ച് നമ്പർ, വൺ ഡിജിറ്റ് നമ്പർ തരുന്നു. എന്നിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം, ഇപ്പൊ ഒരു 7235 എന്ന് പറയുന്ന ഒരു നാല് നമ്പേഴ്സ് എന്തോന്ന് ടീച്ചർ തന്നു. അപ്പൊ ഇതിന് നമ്മൾ എന്തോന്നാണ്, നമ്മൾ അതിന്റെ ഫോർ ഡിജിറ്റ് നമ്പർ ആയിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യണം, ഇതിനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോ ഇതിനെ തന്നെ കോമ മാറ്റി എഴുതിയ അതൊരു ഫോർ ഡിജിറ്റ് നമ്പറാണ് അല്ലേ. ഇതിന്റെ കോമകൾ മാറ്റി 7235 എന്ന് പറയുമ്പോൾ ഇതൊരു ഫോർ ഡിജിറ്റ് നമ്പറാണ്, ഹയസ്റ്റ് നമ്പറാണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിൽ നിന്നും ഹയസ്റ്റ് നമ്പർ നമുക്ക് ഇതിൽ നിന്ന് എന്തോന്ന് ചെയ്യാം, ബിൽഡ് ചെയ്യാം അല്ലേ. ഒരു ഹയസ്റ്റ് നമ്പർ കൂടെ നമുക്ക് എന്താ ചെയ്യാം, ബിൽഡ് ചെയ്യാം. 7000 തന്നെയാണ് ഈ സംഖ്യകളിൽ നിന്നെല്ലാം വലുത്, 7 തന്നെയാണ് അല്ലേ. 5 ഗ്രേറ്റർ ആണ് 7, 3 ഗ്രേറ്റർ ആണ് 7, 2 ഗ്രേറ്റർ ആണ് 7. അപ്പൊ നമ്മൾ എന്താണ് അടുത്ത്, നമ്മൾ 100 സ്ഥാനത്ത് നോക്കുമ്പോ 3 2 ഗ്രേറ്റർ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം, 5 എടുക്കാം അല്ലേ. അപ്പൊ 5. അപ്പോ അടുത്തൊരു നമ്പർ നമ്മൾ എന്തോന്ന് ചെയ്തു, ബിൽഡ് ചെയ്തു അല്ലേ, ഉണ്ടാക്കിയെടുത്തു. അടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, ഈ 5000 സ്ഥാനത്ത് 5 കൊടുത്ത് 723 എന്നോ ഇങ്ങനെ ഒരു നമ്പർ എന്തോന്ന് ചെയ്യാം ഉണ്ടാക്കാം. അപ്പൊ ഇതില് ഈ നമ്പർ ടീച്ചർ 3 നമ്പർ തന്നു, ഇതില് നമുക്കൊരു 2 നമ്പർ എടുക്കാം. ഈ 2 നമ്പറിൽ ഏതാണ് ഹയസ്റ്റ് നമ്പർ
ഏതാണ് ഹയസ്റ്റ് നമ്പർ? ഏതാണ് ഹയസ്റ്റ് നമ്പർ വരും? ഏതാണ് വലിയ സംഖ്യ? ഇതിൽ നിന്നും ഇതാണെന്ന് തോന്നുന്നത് വലിയ സംഖ്യ അല്ലേ? വലിയ സംഖ്യ ഏതാണ്? 5723 എന്ന്. ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 7532 ആണ്. ഗ്രേറ്റ് അല്ലേ? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നമുക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? വലിയ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചതാണിത്, മനസ്സിലാവുന്നുണ്ടോ? വലിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ എന്തോ നീക്ക കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ. ഇപ്പോ ഒരു ഒരു കുറെ നമ്പർ തന്നിരുന്ന ആ നമ്പർ എങ്ങനെ നമുക്ക് എന്തോന്നാണ് 4 ഡിജിറ്റ് നമ്പർ ആക്കി അല്ലെങ്കിൽ 5 ഡിജിറ്റ് നമ്പർ ആക്കി എന്തോന്ന് ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ എന്തോ ചെയ്തത് ഇവിടെ നോക്കിയത്. ശരി, നെക്സ്റ്റ് വൺ നിയറസ്റ്റ്. നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒരു സംഖ്യ തന്നിരുന്ന അതിന്റെ നിയറസ്റ്റ് ടെൻസ് ഏതെന്നാണ് നോക്കാൻ പോകുന്നത്. റൗണ്ട് ഓഫ് നമ്പേഴ്സ്, റൗണ്ട് ഓഫ് നമ്പേഴ്സ്. റൗണ്ട് ഓഫ് നമ്പേഴ്സ് ടു ദ നിയറസ്റ്റ് ടെൻ, ടു ദ നിയറസ്റ്റ് ടെൻ, നിയറസ്റ്റ് ടെൻ. അതായത് ഇപ്പൊ ഒരു സംഖ്യ തരും ടീച്ചർ, ഇപ്പൊ 37 എന്ന് പറയുന്ന ഒരു സംഖ്യ, 37 എന്ന് പറയുന്ന ഒരു സംഖ്യ. അതിന് ടീച്ചർ എന്ത് തോന്നിയതു, ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യണം. ഇപ്പൊ 3 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോ ഇതിലൊരു സംഖ്യ കിട്ടും, ഇനി അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു 10 കിട്ടും അല്ലെ. അതിന്റെ ഹയസ്റ്റ് അതായത് 37 നിന്നും കൂടിയ ഒരു നമ്പറാണ് 40. അപ്പൊ ഈ 40 എന്ന് പറയുമ്പോ അതിന്റെ നിയറസ്റ്റ് ആണ് അല്ലേ. നമ്മളിതിനെ പുറകിലോട്ട് നോക്കുമ്പോ നമുക്ക് ഏതാണ് വരുന്നത്, 30 അല്ലേ. 30 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇത് 37 കിട്ടി. അപ്പൊ ഇതിന്റെ ബാക്കോട്ട് ബാക്കിലോട്ട് നമ്മൾ നോക്കുമ്പോ എങ്ങനെയാണ്, ഇതിന്റെ നിയറസ്റ്റ് ഏതാണ്, ഇതിന്റെ നിയറസ്റ്റ് 10 ഏതാണ്, 30. നിയറസ്റ്റ് 10 ഏതാണ്, 30 അല്ലേ. അപ്പോ ഇതിന്റെ നിയറസ്റ്റ് കണ്ടോ, 37 എന്ന് പറയുന്ന സംഖ്യയുടെ 2 നിയറസ്റ്റ് 10s ഉണ്ട് അല്ലേ. അതിന് 2 നിയറസ്റ്റ് 10s ഉണ്ട്. ഏതാണ്? 30 യും 40 അല്ലേ. ഇപ്പൊ ഒരു 27 എന്ന് പറയുന്ന ഒരു സംഖ്യയില് ഇതിന്റെ നിയറസ്റ്റ് ടെൻസ് ഏതൊക്കെയാണ്? 27 നിയറസ്റ്റ് ടെൻസ് ഏതൊക്കെയാണ്? 30 20 അല്ലേ. ഇതിന്റെ നിയറസ്റ്റ് ടെൻസ് ഏതൊക്കെയാണ്? 30 20 27 is between 20 and 30. ഏതൊക്കെയാണ് ഇതിന്റെ അടുത്ത് വരുന്നത്? 20 യും 30 എന്താണ് നിയറസ്റ്റ് ടെൻസ് ആണ് നമ്മൾ തോന്നിയത് നോക്കിയത്. അപ്പൊ ടീച്ചർ അടുത്ത 2 സംഖ്യ എഴുതിയിട്ടാണ്, ഇതിന്റെ നിയറസ്റ്റ് ടെൻസ് ഏതൊക്കെ ആയിരിക്കും? 72 73 74 75 76 എന്ന് പറഞ്ഞ ഇതിനോട് 8 എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80. അപ്പൊ ഇതിന്റെ നിയറസ്റ്റ് 10 1 കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ബിറ്റ്വീൻ ഇതിന്റെയും ഇതിന്റെയും ഇടയ്ക്കാണ്, 2 10 അതായത് 2 ടെൻസിന്റെ ഒക്കെ ഇടയ്ക്കാണ്, നിയറസ്റ്റ് 10 ഇടയ്ക്കാണ് 72 വരുന്നത്. അപ്പൊ 70 എന്ന് പറയുന്ന ഒരു ടെൻസും കൂടെ അവിടെ നിന്ന് 10 കൂടെ അവിടെ നിന്ന് വരും. ബിറ്റ്വീൻ ആണ് ഈ 70 യും 18 യും ഇടയിലാണ് ഏത് വരുന്നത്, 72 എന്ന് പറയുന്ന ടെൻസ് വരുന്നത് അല്ലേ. നിയറസ്റ്റ് ടെൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കിയല്ലോ. ശരി ടീച്ചർ, ഒരു കാര്യം കൂടെ പറയാം നമുക്ക് എന്താണ് നിയറസ്റ്റ് ടെൻസ് നോക്കി അല്ലേ. ബിറ്റ്വീൻ ആണ് അല്ലെ, ഈ 2 ടെൻസിന്റെ ഇടയിൽ വരുന്ന ഒരു സംഖ്യ ആയിരിക്കും എന്താണ് നിയറസ്റ്റ് ടെൻസ്. ഓക്കെ ശരി, ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് നമുക്ക് അറിയാം അല്ലേ. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും അറിയാം എല്ലാവർക്കും. ഈവൻ നമ്പേഴ്സ് എന്താണ്, ഇരട്ട സംഖ്യ അല്ലേ, ഇരട്ട സംഖ്യകൾ അല്ലേ, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇരട്ട സംഖ്യകൾ 2 4 6 8 10 ഇങ്ങനെ എന്തോ ചെയ്യുന്നു, കണ്ടിന്യൂ ആയിട്ട് എന്തോ ചെയ്യുന്നു,
പോകുന്നു അല്ലെ. ഇതിനെ നമ്മൾ എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നു. അതേപോലെ ഓഡ് നമ്പേഴ്സ് ഏതാണ്? ഇതിന് ഇടയിൽ വരുന്ന സംഖ്യകളാണ് അല്ലെ. 1 to 10 വരെ ഇതിന് ഇടയിൽ വരുന്ന സംഖ്യകളാണ്. ഒറ്റ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് എന്താണ്? 2, 4, 6, 8, 10 എന്ന് പറഞ്ഞത് നേരുന്നു കൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മള് 1, 3 അതായത് 2 അടുത്ത സംഖ്യ അല്ലെ, 4 അടുത്ത സംഖ്യ ഏതാണ്? 5, 6 അടുത്ത സംഖ്യ 7, 8 അടുത്ത സംഖ്യ 9, എങ്ങനെ പോകും അല്ലെ. ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചേ? നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തുടങ്ങിയത്. സോറി, രണ്ടാമത്തെ ചാപ്റ്റർ അല്ല, ഫസ്റ്റ് ചാപ്റ്ററില് കമ്പാരിസൺ ആണ് നമ്മൾ എന്താ തുടങ്ങിയത്. കമ്പാരിസൺ എന്താണ്? നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യുക. ഇതാണോ വലുത്, ഇതാണോ വലുതെന്ന് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്തു നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താണ് ഓരോ നമ്പേഴ്സ് എന്താണ് ബിൽഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ. കുറച്ച് നമ്പർ തന്നിരുന്ന അതിൽ വലിയ നമ്പേഴ്സ് ഏതാണ് നമ്മളൊന്നും ഓരോ നമ്പർ നമുക്ക് എന്തോ ചെയ്യാം, അതിൽ നിന്ന് തന്നെ എന്തോ ചെയ്യാം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ, നിയറസ്റ്റ് ടെൻസും പഠിച്ചു അല്ലെ. ഒരു സംഖ്യ തന്നിരുന്നാ, ഇത് തന്നിരുന്നാൽ ഒരു സംഖ്യ തന്നിരുന്ന അതിന്റെ നിയറസ്റ്റ് ടെൻസ് ഏതാണെന്നും നമ്മൾ എന്താ ചെയ്തു പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈവൻ നമ്പേഴ്സ് എങ്ങനെ നോക്കാം. ഈവൻ നമ്പേഴ്സ് നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ഈവൻ നമ്പേഴ്സ്. ഇപ്പോ 2-digit നമ്പറിൽ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താണ് 3 കൊടുത്തോ, ഇതൊരു 2-digit നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ഇപ്പോ ഇവിടെ 11 ആഡ് ചെയ്ത് വിടുമ്പോ, 10 ആഡ് ചെയ്ത് വിടുമ്പോ എന്താണ് ഇതൊരു ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ആണ്. ശരി, ടീച്ചർ വർക്കുകൾ ഇടുന്നുണ്ട്, എല്ലാവരും എന്തോന്ന് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്തോന്ന് ചെയ്യുക, മനസ്സിലാക്കി വീട്ടിലിരുന്ന് പഠിക്കുക, പഠിച്ചെന്തോന്ന് ചെയ്യുക, വർക്കുകൾ ചെയ്ത് തരിക. ഓക്കെ, ബൈ ബൈ.